സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തിന് വിമർശനമുണ്ട്. യുദ്ധത്തിനെതിരെ കർശന നിലപാട് വേണമെന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. യുക്രൈൻ പ്രശ്നത്തിലെ പ്രമേയത്തിനെതിരാണ് വിമർശനം. റഷ്യക്കെതിരെയോ യുദ്ധത്തിനെതിരെയോ പ്രമേയത്തിൽ പരാമർശമില്ല എന്ന് വിമർശനമുണ്ട്. ആർ ശ്രീതാണ് വിവരങ്ങളുമായി ചേർന്ന്. ശ്രീത, ഈ നിലപാടിൽ ഒരു കൃത്യത വ്യക്തത ഇല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹാഷ്മി, സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ അവതരിപ്പിച്ച ആദ്യത്തെ പ്രമേയം യുക്രൈൻ പ്രശ്നത്തിലുള്ളതായിരുന്നു. യുക്രൈനിലെ ഈ യുദ്ധ കെടുതിയുമായി ബന്ധപ്പെട്ട് റഷ്യൻ അധിനിവേശത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ സമീപനം ഈ പ്രമേയത്തിലില്ല എന്നാണ് പ്രതിനിധികൾ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഏത് റഷ്യൻ നടത്തുന്നത് അധിനിവേശമാണ്. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ അധിനിവേശത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ, യുക്രൈൻ ജനതയ്ക്കൊപ്പം അനുഭവിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കൃത്യമായ നിലപാട് ഈ പ്രമേയത്തിലില്ല എന്ന വിമർശനമാണ് ചർച്ചയിൽ വരുന്നത്. ഏത് യുദ്ധത്തിനെതിരാകണമെന്ന കാര്യത്തിൽ പോലും ഒരു കൃത്യത പ്രമേയത്തിലില്ല എന്ന വിമർശനമാണ് ഉയർന്നത്. ഡോക്ടർ ടി എം തോമസിക്ക് അധ്യക്ഷനായ പ്രമേയ കമ്മിറ്റിയാണ് യുക്രൈൻ വിഷയത്തിലുള്ള പ്രമേയം ആദ്യം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയമായി അവതരിപ്പിക്കുന്നത്. പി ബാലേന്ദ്രൻ എം എൽ എ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് റഷ്യ, ചൈന, അഹങ്കാരി രാഷ്ട്രങ്ങളെ തള്ളിപ്പറയാത്തവർ ഇനിയും കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളതാണ്. എസ് ആർ പിയുടെ നേരത്തെയുള്ള ചൈന പ്രസ്താവനയൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇതാ ഈ വിമർശനം കൂടി വരുമ്പോൾ പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് കൂടി തുടക്കമാവുകയാണോ സുഹീദ്? യുക്രൈനിലെ റഷ്യൻ അധിനിവേശം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ സി പി എം, പി ബി എം, സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റും പുറത്തിറക്കിയ പ്രസ്താവനയെ പറ്റി തന്നെ സമാനമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് നിലപാട്, എന്താണ് ഈ കാര്യത്തിലുള്ള വ്യക്തത എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം ഉയർന്നത്. സമാനമായൊരു അവ്യക്തത ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അവതരിപ്പിച്ച യുക്രൈൻ പ്രമേയത്തിലുമുണ്ട്. അതാണ് ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്നത്. കാരണം ഈ യുദ്ധത്തെ പൂർണ്ണമായും തള്ളിപ്പറയാൻ അത്തരത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ പ്രമേയത്തിൽ മടി കാണിക്കുന്നു എന്ന വിമർശനം പ്രതികൾ തന്നെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് തന്നെ പ്രതിഫലിക്കുകയാണ്. ആർ ശ്രീതാണ് വിവരങ്ങൾ നൽകിയത്.